ഗാവ്ചാങ് ശിഷ്യർ കൊണ്ടുവന്ന മൃതദേഹം പരിശോധിക്കാൻ പോയി. അത് ഫെങ് ബൂച്ചിന്റെ മൃതദേഹമായിരുന്നു. ഫെങ് ബൂച്ചിന്റെ കഴുത്തിൽ അവർ മൂന്ന് സൂചികൾ കണ്ടെത്തി. അതുപയോഗിച്ചാണ് അവനെ വധിച്ചിരിക്കുന്നത്. ജാവ്സീഷുവും അത് കണ്ടു. ഈ കൊല ചെയ്തത് സ്വർഗ കവാടമാണെന്ന് ജാവ്സീഷു തിരിച്ചറിഞ്ഞു. വിഷസൂചികൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നത് സ്വർഗ കവാടമാണ്. വെൻകഷിങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന പളങ്കു കവചം ഫെങ് ബൂച്ച് കട്ടെടുത്തിരുന്നു. അതിപ്പോൾ ഹാനിങ്ങിന്റെ കയ്യിലെത്തിയിട്ടുണ്ടാകുമെന്ന് ജാവ്സീഷു ഊഹിച്ചു. ഗാവ്ചാങ് എന്തായാലും ചെന്നിങ്ങിനെ കാണാൻ അനുവദിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഗാവ്ചാങ് അവരെ ഹീറോസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. അപ്പോൾ തന്നെ വെൻകഷിങ് ആ ക്ഷണം സ്വീകരിച്ചു. ഞങ്ങൾ തീർച്ചയായും വരും എന്നവൻ പറഞ്ഞു. ഈ സമയം സാവേനിങ് ഗൂഷിയാങ്ങിനെയും കൊണ്ട് ഒരു ഭക്ഷണശാലയിലെത്തി. ഏയാങ്ങിൽ നല്ല ഭക്ഷണം കിട്ടുന്നിടത്തെല്ലാം കൊണ്ടുപോകാമെന്ന് അവൻ അവൾക്കുറപ്പു കൊടുത്തിരുന്നു. ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന അവിടെയെല്ലാം നടന്ന് വെൻകഷിങ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ് ഗൂഷിയാങ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞേൽപ്പിച്ച രണ്ടുപേരവിടെ എത്തി. അവൾ അവർക്ക് രഹസ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഈ സമയം ജാവ്സീഷു അവന്റെ മുറിയിലിരിക്കുകയാണ്. ഗാവ്ചാങ് എന്തുകൊണ്ടാണ് ചെല്ലിങ്ങിനെ കാണാൻ അനുവദിക്കാതിരുന്നത് എന്ന് അവൻ സ്വയം ചോദിച്ചു. അവന് ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അവന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് അവന് ബോധ്യമായി. അപ്പോഴേക്കും വെൻകഷിങ് അവനുള്ള ഭക്ഷണവുമായി എത്തി. ജാവ്സീഷു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. നീ ചെല്ലിങ്ങിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്നവൻ ചോദിച്ചു. ചെല്ലിങ്ങിനെ അഞ്ചു തടാക സഖ്യത്തിന്റെ കയ്യിലേൽപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ജാവ്സീഷു പറഞ്ഞു. അപ്പോൾ വെൻകഷിങ് പറഞ്ഞു, ഒന്നും ശാശ്വതമല്ല. എന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു പട്ടിക്കുഞ്ഞിനെ കിട്ടി. എനിക്കൊരാൾ സമ്മാനമായി തന്നതായിരുന്നു അത്. പക്ഷേ അതിനെ ഞാൻ തനിയെ വളർത്തണമെന്ന് എന്റെ അമ്മ പറഞ്ഞു. കാരണം നായകൾ അവരുടെ ജീവിതകാലത്ത് ഒരാളോട് മാത്രം കൂറു കാണിക്കുന്നവരാണ്. പക്ഷേ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ എങ്ങനെയാണ് ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുക? അതുകൊണ്ട് ഞാൻ അതിനെ ഉപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ ജോസീഷു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല എന്നല്ലേ? അതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കരുത്. എന്നാലും ഇക്കാര്യം എന്നോട് പറയാനായി ഇത്രയും മോശം ഒരു ഉദാഹരണം വേണ്ടായിരുന്നു. ഇത് കേട്ട് വെൻകഷിങ് ചിരിച്ചു. രാത്രിയായി. അപ്പോഴേക്കും ജോസീഷുവിന്റെ ശക്തി വല്ലാതെ കുറഞ്ഞു. അവൻ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ട് വെൻകഷിങ് അവിടെ വന്നു. അവൻ അവന്റെ ശവ വായിച്ചു. ജോസീഷുവിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ അത് സഹായിച്ചു. ജോസീഷുവിന്റെ ക്ഷീണം കുറഞ്ഞു. ആ രാത്രി അവൻ നന്നായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്ന ജോസീഷുവിനെ വെൻകഷിങ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർ ആ സ്ഥലം ചുറ്റിക്കാണാനായി ഇറങ്ങി. അതിനിടയിൽ അവർ കുറച്ചു പേരെ കണ്ടു. അഞ്ചിയിലെ 4 സന്യാസിമാരായിരുന്നു അവർ. ഇവർ ആരാണ് എന്ന് വെൻകഷിങ് ചോദിച്ചു. ഇവരാണ് അഞ്ചിയിലെ 4 സന്യാസിമാർ. ഇവർ വലിയ സംഗീതജ്ഞരാണ്. സംഗീതത്തിലുള്ള താൽപര്യം കാരണം അവർ ഒന്നിച്ചു. ഇപ്പോൾ അവർ സോൾമേറ്റ്സ് ആണ്. ആയോധന ലോകത്തു നിന്നും മാറി ഇപ്പോൾ അഞ്ചിയിലെ കാടുകളിലാണ് ഇവർ ജീവിക്കുന്നത്. 10 വർഷമായി അവരെ ആരെങ്കിലും കണ്ടിട്ട്. അതിൽ 2 പേർ ഭാര്യാഭർത്താക്കന്മാരാണ്. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, എന്റെ സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനും അവരെപ്പോലെ ഒരു സോൾമേറ്റിനെ കണ്ടെത്തുമായിരുന്നു. വെൻകഷിങ്ങിനെ നോക്കിക്കൊണ്ടാണ് അവനത് ചിന്തിക്കുന്നത്. ഈ സമയം ചെല്ലിങ് ഏയാങ് വംശത്തിലെ കുട്ടികളോടൊപ്പം ആയോധന വിദ്യ അഭ്യസിക്കുകയാണ്. ഷെയ്വു യാങ്ങാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. പക്ഷേ അവൻ ചെല്ലിങ്ങിനെ പരിഹസിക്കുകയാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും കഠിനമായി ശിക്ഷിച്ചു. പഠനം കഴിഞ്ഞതിനു ശേഷം ചെല്ലിങ് അവന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ അവൻ ഗൂഷിയാങ്ങിനെ കണ്ടു. അവന് വലിയ സന്തോഷമായി. വെൻകഷിങ്ങും ജാവ്സീഷുവും അവളോടൊപ്പം വന്നിട്ടുണ്ടോ എന്നവൻ ചോദിച്ചു. നിന്നെ നോക്കാൻ അവരാണ് എന്നെ ഇങ്ങോട്ടയച്ചത് എന്ന് ഗൂഷിയാങ് പറഞ്ഞു. അത് കേട്ട് ചെല്ലിങ്ങിന് വലിയ സന്തോഷമായി. ഈ സമയം ജാവ്സീഷുവും വെൻകഷിങ്ങും പട്ടണത്തിലൂടെ നടക്കുകയാണ്. അവിടെ
പല വംശങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു. ഗാവ്ചോങ് നടത്തുന്ന ഹീറോസ് കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വെൻകഷിംഗ് ജോസിഷുവിനോട് ചോദിച്ചു, ആശുവേ, ശരിക്കും ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? നീ ഒരു ഹീറോ ആണോ? അപ്പോൾ ജോസിഷു പറഞ്ഞു, അനുഭവജ്ഞാനമുള്ള ഒരാളും സ്വയം ഹീറോ എന്ന് വിളിക്കില്ല. ഹീറോ എന്ന വാക്ക് രക്തത്താൽ എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് അവർക്കറിയാം. അത് സ്വന്തം രക്തമല്ല, മറിച്ച് മറ്റുള്ളവരുടേതാണ്. എന്നിട്ടവൻ വെൻകഷിംഗിനോട് ചോദിച്ചു, നിനക്കൊരു ഹീറോ ആകാൻ ആഗ്രഹമുണ്ടോ? വെൻകഷിംഗ് പറഞ്ഞു, ഇവിടെ ഒരുപാട് പേർ ഹീറോ ആകാൻ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനാണ് താൽപ്പര്യം. എനിക്കിതെല്ലാം മാറി നിന്ന് കാണാനാണ് ആഗ്രഹം. എനിക്ക് ഈ ലോകം ചുറ്റി സഞ്ചരിക്കണം. എനിക്ക് വേണ്ടത് നീ മാത്രമാണ്. രാത്രിയായി. അപ്പോഴേക്കും അവർ സത്രത്തിൽ തിരിച്ചെത്തിയിരുന്നു. വെൻകഷിംഗ് ജോസിഷുവിനെ മദ്യം കഴിക്കാനായി ക്ഷണിച്ചു. അവർ രണ്ടുപേരും സത്രത്തിന്റെ മേൽക്കൂരയിലിരുന്നു. അതിനിടയിൽ അവരൊരു ബഹളം കേട്ടു. നോക്കിയപ്പോൾ രണ്ടുപേർ തമ്മിൽ വാൾപ്പയറ്റ് നടത്തുകയാണ്. അതിലൊരാളുടെ കയ്യിൽ പളുങ്ക് കവചമുണ്ട്. അതെടുക്കാനായി മറ്റേയാൾ അവനെ വധിച്ചു. അപ്പോഴേക്കും അയാളെയും പിറകിൽ നിന്നും ആരോ കുത്തി. അപ്പോഴേക്കും ജോസിഷുവും വെൻകഷിംഗും അവിടെ എത്തി. ആ മരിച്ചവരുടെ കയ്യിൽ നിന്നും ജോസിഷുവിന് പളുങ്ക് കവചം കിട്ടി. ഇത് നിന്റെ കയ്യിൽ നിന്നും ഫങ്ബൂച്ച് കട്ടെടുത്ത പളുങ്ക് കവചമല്ലേ എന്ന് ജോസിഷു വെൻകഷിംഗിനോട് ചോദിച്ചു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ട് വെൻകഷിംഗ് ചിരിക്കുകയാണ്. അവൻ പറഞ്ഞു, ഈ ലോകത്ത് എല്ലാവരും വരുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അവർ ഈ ലോകം വിടുന്നതും അതിനുവേണ്ടി തന്നെയാണ്. എന്തെങ്കിലും നേടിയെടുക്കാനായി ഏറ്റവും കുറഞ്ഞത് സ്വന്തം ജീവനെങ്കിലും വേണം. അതെന്നാണ് ഈ വിഡ്ഢികൾ മനസ്സിലാക്കുക എന്ന് വെൻകഷിംഗ് ചോദിച്ചു. ആളുകളെ തമ്മിൽ തല്ലിക്കുവാനായി വെൻകഷിംഗ് പളുങ്ക് കവചം അവരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണെന്ന് ജോസിഷുവിന് മനസ്സിലായി. നീയൊരു ഭ്രാന്തനായി അഭിനയിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ ശരിക്കും ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ജോസിഷു ദേഷ്യത്തോടെ അവിടെ നിന്നു പോയി. ഇതേ സമയം ഹാനിങ് അവന്റെ മുറിയിലിരുന്ന് പളുങ്ക് കവചങ്ങൾ പരിശോധിക്കുകയാണ്. അവന്റെ കയ്യിൽ അതിന്റെ രണ്ട് കഷ്ണങ്ങളുണ്ട്. ഇത് രണ്ടും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് എന്ന് ഹാനിങ് മനസ്സിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ യേയാങ്ങിലെ ഒരു പ്രധാന ശിഷ്യൻ അവിടേക്ക് മടങ്ങിയെത്തി. അവന് വല്ലാതെ മുറിവേറ്റിരുന്നു. ഇതിനുശേഷം ഗാവ്ചോങ് ഷെൻഷനെയും ജാവ്ജിങ്ങിനെയും വിളിപ്പിച്ചു. ഗാവ്ചോങ് അവരെ ആ ശിഷ്യൻ കണ്ടെത്തിയ പളുങ്കു കഷ്ണങ്ങൾ കാണിച്ചു. മൂന്ന് കഷ്ണങ്ങൾ കിട്ടിയിരുന്നു. മൂന്നും വ്യാജമായിരുന്നു. ഈ സമയം ഗാവ്ഷാവലിയാൻ പ്രധാന ശിഷ്യനെ പരിചരിക്കുകയാണ്. പക്ഷേ അവൻ ബോധം നഷ്ടപ്പെട്ട് കോമയിലായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും യേയാങ്ങിലെ ശിഷ്യർ ഇതിന് കാരണക്കാരായ രണ്ടു പേരെ കണ്ടെത്തി. പക്ഷേ എത്ര ചോദ്യം ചെയ്തിട്ടും അവരൊന്നും പറഞ്ഞില്ല. ഈ സമയം ഭിക്ഷക്കാരുടെ കൂട്ടവും അവിടെ എത്തി. അവർ അഞ്ചിയിലെ നാല് സന്യാസിമാരെ ആക്രമിച്ചു. അഞ്ചിയിലെ സന്യാസിമാരിൽ ഒരാളുടെ കയ്യിൽ പളുങ്ക് കവചത്തിന്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു. ആവോലൈസോവിന്റെ കയ്യിലുണ്ടായിരുന്ന പളുങ്ക് കവചത്തിന്റെ കഷ്ണമായിരുന്നു അത്. അപ്പോഴേക്കും മറ്റുള്ള വംശങ്ങളിൽ നിന്നുള്ളവരും പളുങ്ക് കവചത്തിനായി അവിടെ എത്തി. ഈ വിവരമറിഞ്ഞ് ഗാവ്ചോങ്ങും ശിഷ്യരെയും കൊണ്ട് അവിടെ എത്തി. ഷെൻഷനും ഗാവ്ചോങ്ങിന്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും അതിലെ മൂന്ന് സന്യാസിമാർക്ക് മുറിവേറ്റിരുന്നു. അവർ മരിച്ചു. ഇത് കണ്ട് അതിലെ നാലാമത്തെ സന്യാസി ഗാവ്ചോങ്ങിനടുത്ത് വന്നു. സഹോദരൻ ദു എന്നറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞു, ഗാവ്ചോങ്, ഞങ്ങളീ ലോകത്തു നിന്നും അകന്ന് ഒരു കാട്ടിൽ ജീവിക്കുകയായിരുന്നു. നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ഹീറോസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ. പക്ഷേ അത് ഞങ്ങളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പറഞ്ഞിട്ടാണ് സഹോദരൻ പേയ് പളുങ്ക് കവചം കട്ടെടുത്തത്. നിനക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് സഹോദരൻ ദു അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് വെൻകഷിംഗ് പുറത്തു നിൽക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങൾ കണ്ട് അവൻ ഞെട്ടിപ്പോയി. ദുഷ്ടരായ ആളുകളെ കൊല്ലാൻ അവൻ ഒരുക്കിയ കെണിയിൽ നല്ലവരായ ആളുകളും മരിച്ചു വീഴുന്നത് അവൻ കണ്ടു. ഇതെല്ലാം കണ്ട് ഗാവ്ചോങ്ങും കോപം കൊണ്ട് വിറച്ചു.
ഭിക്ഷക്കാരുടെ നേതാവ് ഹാങ്ഹേയോട് ഗാവ്ചോങ് പറഞ്ഞു, നിങ്ങൾക്ക് പളുങ്കു കവചമല്ലേ വേണ്ടത്? ഇതാ, എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് ഗാവ്ചോങ് തന്റെ കയ്യിലുള്ള പളുങ്കു കവചങ്ങൾ അവരുടെ മുന്നിലേക്ക് ഇട്ടു. എന്നിട്ട് ഗാവ്ചോങ് എല്ലാവരോടുമായി പറഞ്ഞു, ഈ വരുന്ന ജൂലൈ 15-ാം തീയതി ഹീറോസ് കോൺഫറൻസ് നടക്കുകയാണ്. പളുങ്കു കവചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാനിന്ന് എല്ലാവരെയും അറിയിക്കും. അത് കഴിഞ്ഞിട്ട് ഹുവാങ്ഹെ, നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കും. ഇതും പറഞ്ഞ് ഗാവ്ചോങ് അവിടെ നിന്നും പോയി. അപ്പോഴാണ് ഹുവാങ്ഹെ ആ പളുങ്കു കവചങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതെല്ലാം വ്യാജമായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.